കാണാനുള്ള ചില ഭർത്താക്കന്മാരുണ്ട്. ഇവിടെ ഒന്നും അത്തരത്തിലുള്ളവരില്ല എന്നാ മനസ്സിലാക്കുക. ചില ഭർത്താക്കന്മാരുണ്ട്, അവര് വൺവേകാരാണ്. കാരണം പോലീസുകാരൊക്കെ അവരെ സ്വന്തക്കാരാണ്. വൺവേയിൽ പോയാൽ അവർക്ക് ഒരു പ്രശ്നമില്ല. അതെന്താ വിഷയം എന്നറിയോ? ഇവരെ ഭാര്യമാരോട് ഇവർ എത്ര വേണമെങ്കിലും തമാശ പറയാം, അതേസമയത്ത് ഭാര്യമാർ ഇവരോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞാലോ ഇവരെ മുഖം വല്ലാതെ കരുത്തിരുണ്ടു പോകും. അങ്ങനെയാകരുത്. ഇടക്കിടക്ക് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിതത്തിലെ തമാശകൾ കൈമാറണോ? ഞാൻ ഓർത്തു പോവാണ്, ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വാതിന് പോയി. ആ വാതിന് പോയപ്പോ വാതും കഴിഞ്ഞിട്ട് ഞാനത് ആ കാറിലങ്ങ് കയറാൻ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, ഉസ്താദ് എന്റെ ഭാര്യന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാർക്കണേ. ഇതങ്ങ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അള്ളാഹു തആല നിന്റെ ഭാര്യന്റെയും എന്റെ ഭാര്യന്റെയും നിന്റെയും എന്റെയും എല്ലാരും സ്വഭാവം അള്ളാഹ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. നിങ്ങളെ സ്വഭാവത്തിന്റെ വർക്കത്തുകൊണ്ട് എന്റെ സ്വഭാവം അള്ളാഹ് നന്നാക്കി തരട്ടെ. അത് അതിന് ആമിന്റെ പവർ കൂടിപ്പോയി ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ ഓനോട് അങ്ങനെ ദ്വാർക്കാൻ കാരണം തരുമോ? ദ്വാർക്കാൻ കാരണം ആരുടെ സ്വഭാവമാണ് മോശം എനിക്കറിയില്ലല്ലോ. ചിലപ്പോ ഇവന്റെ സ്വഭാവമായിരിക്കും മോശം, പക്ഷെ ഇവൻ എന്നോട് ദ്വാർക്കാൻ പറഞ്ഞത് ഭാര്യന്റെ സ്വഭാവം മോശമാണെന്നായിരിക്കും. എന്നാൽ ഞാൻ ഓനോട് ചോദിച്ചു, എന്താടാ പ്രശ്നം? പ്രശ്നം എന്താ പറയും? പ്രശ്നം വേറൊന്നുമില്ല ഉസ്താദെ, അവൾ എന്നെയും വിട്ടിട്ട് അവൾ അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ പറയാ, നമ്മൾ ഉമ്മമാര് കേൾക്കണ്ട, ഇവൻ എന്താ പറഞ്ഞോ? ഇവൻ പറയാ, ഉസ്താദെ തിരക്കേടില്ല, മക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുപോയാൽ തിരക്കേടില്ലായിരുന്നു, മക്കളും കൂടി വീട്ടിലാക്കിയിട്ട് അവൻ പോയത്. എന്റെ കാരണം രാവിലെ സ്കൂളിൽ അവരയക്കാൻ ഞാനാ ഇപ്പൊ മെനക്കെടുന്നത്. അവന്റെ പരാതിയതാ, ഓൾ പോയതല്ല വിഷയം, കുട്ടികളെ ഇവിടെ ബാക്കി വെച്ചിട്ട് പോയതാണ് വിഷയം. അപ്പോഴും ഓന്റെ മനസ്സിലാലോചന എന്താ? ഭാര്യമാർ എന്ന് പറഞ്ഞാൽ കുട്ടികളെ സേവനം ചെയ്യേണ്ടവരാണ്. മസാല പറയേണ്ടതുപോലെ സ്ത്രീകളോട് പറഞ്ഞു കൊടുത്താറുണ്ടല്ലോ, ഞാനും കുടുങ്ങും നിങ്ങളും കുടുങ്ങും. ഞാനും ഒരു ഭർത്താവായതുകൊണ്ട് പിന്നെ ആ മസാല നമ്മൾ പറയാൻ പോകണ്ട, പോയാൽ ഞാനും കുടുങ്ങും നിങ്ങളും കുടുങ്ങും. കാരണം ഈ വാല്യു ചിലപ്പോ എന്റെ ഭാര്യയും ഓൺലൈനിൽ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. ഞാൻ ഇന്ന് വരുമ്പോഴും എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഏത് ഓൺലൈനാ ചോദിച്ചു, എനിക്ക് പരിചയം ഏത് ഓൺലൈനാ, ഓൺലൈന് പേരുണ്ടോ? കേലൈവ, കേരള ലൈവ എന്ന അതിന്റെ അർത്ഥം കാഞ്ഞങ്ങാട് ലൈവ്. ഓ അങ്ങനെയാ, അള്ളാഹുവിനെ മറക്കം തരട്ടെ. അപ്പൊ കേലൈവും ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യേണ്ടി വരും, കേ ലൈവ് ആണ് നോക്കിക്കോ എന്ന്. അതിനിപ്പോ അവസരമില്ലല്ലോ, തങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ചാറ്റിംഗിന് അവസര. ഞാൻ പറഞ്ഞു തന്നത് അപ്പോ മസാല പറയേണ്ട വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ കൊടുങ്ങും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ തൊള്ള തുറക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നു, ഇവൻ വന്നിട്ട് പറയാ. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, എന്താണോ പ്രശ്നം? അപ്പൊ ഇവൻ പറഞ്ഞ പ്രശ്നം ഇതാണ്, അവൾ പോയിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തോ ഒരു കുരുത്തക്കേട് ചെയ്യാതിരിക്കുക. നീ കുരുത്തക്കേട് ചെയ്തത് കൊണ്ട് അവൾ പോകാൻ കാരണം, അല്ലെ വെറുതെ പോകില്ലല്ലോ. നമ്മൾ ഭാര്യമാർ വെറുതെ പോവും, അവരെത്ര നല്ലവർ ആരാള്ളത്? അവരെത്ര നല്ലവർ ആരും ഇല്ല, അവർ വെറുതെ പോവോ? അപ്പോഴാ ഇവൻ പറഞ്ഞത്, ഉസ്താദ് ഇവൻ പറയാ, അവള് എന്നോട് പിണങ്ങിപ്പോയി. എന്ത് പിണങ്ങാൻ കാരണം അറിയോ? ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോ, ഞാനൊരു ഗവൺമെന്റ് ജോബുകാരനാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഓഫീസിൽ ജോലി തിരക്കുകൾ കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ ഇവളുടെ മുഖത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട്. സാധാരണഗതിയിൽ കാണുന്ന ഒരു സൗന്ദര്യം ഇവളെ മുഖത്ത് കാണുന്നില്ല. അങ്ങനെയാണല്ലോ, ചിലപ്പോ ദേഷ്യപ്പെട്ടാല്, ചിലപ്പോ ഉമ്മമാരെ മുഖത്ത് ദേഷ്യം വന്നാൽ ആ സൗന്ദര്യം കൂടാ, ചിലപ്പോ ദേഷ്യമില്ലെങ്കിൽ ആ സൗന്ദര്യം ഉണ്ടാവുക. പക്ഷെ എന്റെ ഭാര്യ അങ്ങനല്ല, എന്റെ ഭാര്യത്തെ ദേഷ്യമില്ലെങ്കിലാണ് മുഖത്ത് സൗന്ദര്യം ഉണ്ടാവുക എന്നാണ് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുന്നത്. എന്നിട്ട് ഇപ്പം പറയാം, ഉസ്താദേ ഞാൻ ആ ദേഷ്യമൊന്ന് പോയിക്കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തമാശ പറഞ്ഞു അവളോട്. ആ തമാശയാണ് കാരണം അവൾ എന്നോട് പണങ്ങിയിട്ട് അവളെ വീട്ടിൽ പോയിരിക്കുന്നു. ഞാൻ മോനോട് പറഞ്ഞു, എടാ തമാശ പറയേണ്ട തമാശയെ പറയാൻ പാടൂ, അല്ലാത്ത തമാശ പറയാൻ പാടില്ല. നീ ഏത് തമാശയാ പറഞ്ഞു? മോൻ എന്നോട് പറഞ്ഞു, കേൾക്കാൻ പറ്റിയ തമാശയാണോ അല്ലെങ്കിൽ തമാശ എന്നോട് പറയണ്ട? ഞാൻ മോനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല, കേൾക്കാൻ പറ്റിയ തമാശ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് തമാശയാ നീ പറഞ്ഞത്? അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താലേ ഞാൻ ഇങ്ങനെ ഉറങ്ങണ സമയത്ത് ഞാൻ മോളോട് പറഞ്ഞു. എന്നാ പറഞ്ഞോ? ഞാന് നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിലെ പള്ളിക്ക് നേർച്ച വെച്ചു. എത്ര രൂപ നേർച്ച എന്നറിയോ? ഒരു രൂപ. ഒരു രൂപ നേർച്ച വെച്ചിട്ട് ഞാൻ പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു സ്വാലിഹത്തായ ഒരു ഇണയെ തരണം, ഭാര്യയെ തരണം. അല്ല, നിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു രൂപ നേർച്ചക്ക് കിട്ടുന്ന സാധനം ഇതന്നെ ഉള്ളൂ, അതിന്റെ അപ്പുറം വേറില്ല. ഈ ഒരു തമാശ എന്റെ ഭാര്യയോട് ഞാൻ അങ്ങ് പറഞ്ഞപ്പോഴാണ് പ്രശ്നം. ഉമ്മമാരെ എന്തിനാണ് ഈ പ്രശ്നം? നിങ്ങൾക്കും തിരിച്ചിങ്ങോട്ട് ഒരു തമാശ പൊട്ടിച്ചുകൂടായിരുന്നോ? എന്ത് തമാശ? അപ്പൊ ഭർത്താവിനോട് തിരിച്ചിങ്ങോട്ട് പറയാ,
ഞാനും അതുപോലെയാണ്. കേൾക്കണോ വർത്താനോ? കേൾക്കണോ നിങ്ങൾക്ക് വർത്താനം? എന്താ വിഷയം അറിയോ? ഞാന് നിങ്ങളെ കല്യാണം, ഞാൻ വിവാഹിതനാകുന്നതിനു മുമ്പ് ഞാന് നമ്മളെ നാട്ടിലെ പള്ളിക്ക് നേർച്ച വെച്ചു. എത്ര നേർച്ച അറിയോ? 25 പൈസ, 1 രൂപയല്ല, 75 പൈസ കൂടുതലാണ് നിങ്ങൾ നേർച്ച വെച്ചത്. അതിനേക്കാളും 75 കുറവാണ് ഞാൻ നേർച്ച വെച്ചത്. എന്നിട്ടോ ആ നേർച്ച വെച്ചിട്ട് ഞാൻ അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് നല്ലൊരു സ്വാലിഹായ ഒരു സൗജിനെ തരണോ, ഒരു സ്വാലിഹായ ഭർത്താവിനെ തരണോ? അള്ളാഹ് നിങ്ങളെ കേൾക്കണോ മനുഷ്യ? നിങ്ങളെ അള്ളാഹ് എനിക്ക് തന്നിട്ട് അള്ളാഹ് എന്നോട് പറഞ്ഞു, പെണ്ണേ 25 പൈസക്ക് കിട്ടുന്ന സാധനം ഇതേ ഉള്ളൂ. അതങ്ങ് പറഞ്ഞാൽ രണ്ട് വഴിക്കും അങ്ങ് ക്ലിയർ ആയല്ലോ. അതിന്റെ പേരിൽ പിണങ്ങേണ്ടതുണ്ടോ? ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാകേണ്ടതാണ് തമാശ. ഭാര്യ ഭർത്താവിന്റെ ജീവിതത്തിൽ തമാശ വേണമെന്നത് കാണിച്ചു തന്ന നേതാവല്ലേ താജിദാരേ മദീന സർക്കാരേ ആലം സയ്യിദേ കായിനാത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണത്? ഹബീബായ നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട് തന്റെ മരുമകനും തന്റെ മകളും അവർക്കിടയിൽ ഒന്നിച്ച് മക്കൾ നിൽക്കുന്ന സമയത്ത് ഒരു തമാശ പൊട്ടിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഞാൻ ചോദിക്കട്ടെ, എത്ര കുടുംബമാണ് ഒന്നിച്ചിരുന്ന് വട്ടമേശക്ക് പുറത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സുപ്രയിൽ കുത്തിരുന്ന് ഒന്നിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം എത്ര വീടുകളിൽ ഉണ്ട് എന്നത് പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കേണ്ടതുണ്ട്. ആ എന്താ വിഷയം അറിയോ? ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കംപ്ലൈന്റ് പറഞ്ഞു, പരാതി പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, നബിയേ ഞാൻ എത്ര കഴിച്ചാലും എന്റെ വയറ് നിറയില്ല. നബിയെ ഞാനൊരു റപ്പായിനെക്കാളും അപ്പുറാണ്, റപ്പായിക്ക് കഴിച്ചാൽ ചിലപ്പോ വയറ് നിറയും, ഞാൻ അങ്ങനല്ല. ഞാൻ എത്ര കഴിച്ചാലും വേറെ നിറയൂല. അങ്ങനെ ആൾ ചില ആളുകൾക്ക് തീറ്റം കുറക്കണം എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ തന്നെ പറ്റൂല. അങ്ങനത്തെ ചില ആളുകൾ, നിങ്ങൾ ഈ ഭാഗത്തൊന്നും അത്രക്കാരില്ലാതെ ആവാം. നമ്മുടെ ഭാഗത്ത് ഒരാള് ചികിത്സക്ക് പോയി, ഡോക്ടറിനടുത്ത് ചികിത്സക്ക് പോയപ്പോ ഡോക്ടർ പറഞ്ഞു, നിങ്ങള് രാത്രി ഭക്ഷണം കുറച്ച് കുറക്കണം, 2 ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി, കൂടുതൽ കഴിക്കണ്ട. അപ്പൊ ഇയാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇയാൾ ഡോക്ടറിനോട് തിരിച്ചങ്ങോട്ട് ചോദിച്ചു, അല്ല ഡോക്ടറെ ഈ 2 ചപ്പാത്തി എന്ന് പറഞ്ഞത് ചോറ് കഴിച്ച ശേഷമാണോ ചോറ് കഴിക്കണ മുമ്പാണോ? എന്തൊരു കഷ്ടം. ഗുളിക കഴിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഉണ്ട് ഇത്. ഗുളിക കഴിച്ചാൽ നമ്മൾ ചോദിക്കൂലേ ബിഫോർ ഫുഡ് ആണോ ആഫ്റ്റർ ഫുഡ് ആണോ എന്ന്. അതുപോലെ അയാൾ ചോദിച്ചത്, ഇത് ബിഫോർ റൈസ് ആണോ ആഫ്റ്റർ റൈസ് ആണോ? ചോറ് കഴിക്കണ മുമ്പാണോ 2 ചപ്പാത്തി പിന്നെയാണോ 2 ചപ്പാത്തി? കാരണം ഈ 2 ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ഇച്ചങ്ങായിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അതാ വിഷയം. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, നബിയെ സഹാബിയാണ്, ഒരു പറഞ്ഞു, നബിയെ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് നിറയാറില്ല നബിയെ, അതിനൊക്കെ ഒരു മരുന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ പറഞ്ഞു, നല്ല മരുന്ന് പറഞ്ഞരാ. ഏത് മരുന്ന്? കാഞ്ഞങ്ങാട് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്ന മരുന്നല്ല അത്, മണിപ്പാൾ ഹോസ്പിറ്റലിൽ കിട്ടുന്നതല്ല, മംഗലാപുരത്ത് മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന മരുന്നല്ല അത്. ആ മരുന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. എന്താണ് ആ മരുന്നെന്നറിയോ? ആ വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ, കുലു ത്വഅമ വലാ തഫറഖൂ. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ആരൊക്കെ? നിങ്ങളും നിങ്ങളെ ഭാര്യയും നിങ്ങളെ മക്കളും എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണോ? നിങ്ങൾക്കിങ്ങനെ വയറ് നിറയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കഴിക്കുന്നതിൽ ബറക്കത്തില്ല, നിങ്ങൾ കഴിക്കുന്നതിൽ ബറക്കത്ത് വേണോ? ഹബീബായ തങ്ങൾ പറയാണ്, ഇന്നൽ ബറക്കത്ത മഅൽ ജമാഅ, ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ബറക്കത്ത് കിട്ടുന്നത്. ആ ബറക്കത്തുള്ള ഭക്ഷണം കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വയറ് സംബന്ധമായ പ്രശ്നമില്ല, വയറ് നിറയൂല എന്ന പ്രയാസം പറയാനില്ല. ഇരിക്കട്ടെ, അത് ഇടയ്ക്ക് വെച്ചൊരു സ്മോൾ ടിപ്സ് അങ്ങ് ഷെയർ ചെയ്തതാണ്. പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുന്നു. പറഞ്ഞു വന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ മരുമകൻക്കും മകൾക്കും ഒരു സദ്യ ഒരുക്കുകയാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ആരെയാണ്? മകളെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ആരാ മകള്? ബീവി ഫാത്തിമത്തു സഹറ. ഫാത്തിമ ബീവിയെ വീട്ടിലേക്ക് വിളിച്ചു ഭക്ഷണത്തിന് വേണ്ടി. കൂടെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്.
രണ്ടുപേരും വീട്ടിലേക്ക് വന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. സദ്യക്ക് വന്നതാ, അമ്മോശം വിളിച്ചതാണല്ലോ എന്നറിഞ്ഞിട്ട് മരുമകനായ അലി റസൂലുള്ളാഹിന്റെ ഭാര്യനെ കൂട്ടിയിട്ട് വന്നു. ഭാര്യന്റെ വീടാണല്ലോ ഹബീബായ തങ്ങളുടെ വീട്. ആ വീട്ടിലേക്ക് അങ്ങ് എത്തി. എന്നിട്ട് രാത്രി നേരം ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അറബികൾക്ക് ഒരു പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ട്. എന്താ സ്വഭാവം അറിയോ? അവർക്ക് ഭക്ഷണത്തിന്റെ കൂടെ അത് എന്തോ ആകട്ടെ, കബ്സ ആയിരിക്കട്ടെ, മജ്ബൂസ് ആയിരിക്കട്ടെ, നെയ്ച്ചോറാകട്ടെ, ബിരിയാണി ആകട്ടെ, കുബൂസ് ആകട്ടെ, എന്ത് സാധനമായാലും കൂടെ ഈത്തപ്പഴം വേണം. അത് ഈത്തപ്പഴം അവർക്ക് വേണം, അത് വലിയ റാഹത്താണ്. നമുക്ക് പപ്പടം വേണ്ടേ? എന്ത് സാധനം ഉണ്ടെങ്കിലും കുറും കുറും ചെയ്യാൻ ഒരു പപ്പടം ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് റാഹത്തില്ല. അറബികളുടെ ശൈലി നേരെ തിരിച്ചാണ്. അവർക്ക് പപ്പടമല്ല, അവർക്ക് മെയിൻ പ്രധാനമായും വേണ്ടത് ഈത്തപ്പഴമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി മകൾ ഫാത്തിമ ബീവിയും അതുപോലെ തന്നെ ഭർത്താവായ അലി റളിയല്ലാഹു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി ഒരു തമാശ കാണിച്ചൂടെ. എന്താ തമാശ എന്നറിയോ? ഹബീബായ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ നേരെ കുരുകളൊക്കെ എടുത്തിട്ട് നേരെ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ മുന്നിൽ അങ്ങിട്ടു. ഒരു തമാശയല്ലേ? നമ്മൾ സാധാരണഗതിയിൽ കല്യാണത്തിന് എവിടെങ്കിലും വിവാഹത്തിന് പോയാൽ നമ്മൾ ചെയ്യാറില്ലേ, കോഴി അങ്ങ് തിന്നിട്ട് എന്നെക്കാളും വലിയ ബക്കാസുറോ ഓനാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ കൈച്ചേന്റെ മുള്ളു എല്ലൊക്കെ എടുത്തിട്ട് മറ്റവന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലിടും. ഉമ്മമാർക്ക് കൂടുതലും ആ സ്വഭാവം. നമ്മൾ ഈ ഭാഗത്ത് ഉമ്മമാർക്കൊന്നും അങ്ങനെ അല്ല ഞാൻ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു തമാശ അങ്ങ് ചെയ്തു. എന്താ തമാശ? ഇതങ്ങ് കഴിച്ചിട്ട് ആ കുരു അങ്ങ് നേരെ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിൽ അങ്ങ് മുന്നിലിട്ടു. കുരു നല്ല വരാ, പക്ഷെ മനസ്സിലാകുന്നുണ്ട് അങ്ങക്ക്. അത് നേരെ അങ്ങ് എടുത്തിട്ടു, ഇതങ്ങ് ഇട്ടു. ഇട്ടപ്പോഴാണ് ഫാത്തിമ ബീവി ഈ തമാശ കാണുന്നത്. ഫാത്തിമ ബീവി ഈ തമാശ കണ്ടപ്പോ എന്റെ ബാപ്പ കൂടെയുണ്ടല്ലോ, എനിക്ക് നല്ല തമാശക്ക് പറ്റിയ അവസരമാണിപ്പോ. കാരണം ബാപ്പ കാണിച്ചു തന്നതല്ലേ ഈ സമയത്ത് ഏതായാലും അലി റളിയല്ലാഹു ചൊടിക്കൂല എന്ന് ഉറപ്പല്ലേ? കാരണം ബാപ്പയാണല്ലോ കൂടുതലുള്ളത്. കേവലം ബാപ്പയല്ല, മറ്റൊന്ന് ഉസ്താദാണ്. അതാണ് ശിഷ്യന്മാർ ഉസ്താദുമാരെ മക്കളെ കല്യാണം കഴിച്ചാലുള്ള ഒരു പ്രശ്ന. അതാ അങ്ങനെ ഉണ്ടാവും ശിഷ്യന്മാർ ഉസ്താദ്മാരെ മക്കളെ കല്യാണം. അതുകൊണ്ട് ആ കഴിവിന്റെ പരമാവധി ശിഷ്യന്മാർ മാറി നിൽക്കും. ഉസ്താദ്മാർ പറയുമ്പോ പിന്നെ ആഹ്റത്തിൽ രക്ഷപ്പെടുന്നൊക്കെ കരുതിയിട്ടാണ് പിന്നെ അതിനു വേണ്ടിയുള്ള വഴികളൊക്കെ സ്വീകരിക്കുക. അതേസമയത്ത് ഈ ജാതി കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം അങ്ങ് മാറി നിൽക്കും. കാരണം എന്താ, എന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ മനസ്സിലാവുന്ന പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ഒരു മതിപ്പുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ആ മതിപ്പ് അങ്ങ് പോയിക്കോളൂ എന്ന് പേടിച്ചിട്ട് മാറി നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിമ ബീവിക്ക് വലിയ ആവേശമായി. കാരണം എന്താ, കൂടെ ബാപ്പയുണ്ട്. ബാപ്പുള്ള സമയത്ത് തമാശ കളിക്കുന്ന വിരോധമില്ലല്ലോ. ഫാത്തിമ ബീവിയും അതുപോലെ ചെയ്തു. ആ കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു അലി റളിയല്ലാഹു എന്ന ഭർത്താവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങിട്ടു. ഇട്ടപ്പോ ഹബീബായ തങ്ങളൊരു കമന്റ്, ആ കമന്റ് ആദ്യം പറഞ്ഞു, നല്ല പുതിയാപ്പിളയ എനിക്ക്, നല്ല മരുമകനായ എനിക്ക് കിട്ടിയത്. കാരണം എന്റെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കണ്ട കുരുകളൊക്കെ പ്ലേറ്റിന്റെ മുന്നിൽ വെച്ചിരിക്കാണ്, എനിക്ക് ഈത്തപ്പഴം കഴിക്കാൻ അവസരം തന്നില്ല. ഇത് ഹബീബായ തങ്ങൾ തമാശ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ നിങ്ങൾ ഏതൊരു മഹതിയുടെ പിന്നിലണിതരുന്ന് സ്വർഗത്തിലെത്തണോ, ആ മഹതിയായ ബീവി ഫാത്തിമത്തു സഹ്റാടി റളിയല്ലാഹു അൻഹാ തന്നെ പറയാണ്, നല്ല ഭർത്താവാ എനിക്ക് കിട്ടിയത്. ഏത് ഭർത്താവ് എന്നറിയോ? കണ്ടില്ലേ, എനിക്കും കൂടി ഈത്തപ്പഴം കഴിക്കാൻ അവസരം തന്നില്ല. എന്റെ ഈത്തപ്പഴം കൂടി കഴിച്ചിട്ട് കുരുകളൊക്കെ വെച്ചത് കണ്ടില്ലേ? കാരണം ഫാത്തിമ ബീവിന്റെ പ്ലേറ്റിന്റെ മുന്നിൽ കുരുവില്ല, ഹബീബായ തങ്ങളെ പ്ലേറ്റിന്റെ മുന്നിൽ കുരുവില്ല. ഈ കാണുന്ന കുരുകൾ മുഴുവനും ഭർത്താവും അതുപോലെ മരുമകനായ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലാ. ഈ തമാശ അങ്ങ് കേട്ടപ്പോഴോ ആരാണ് അലി റളിയല്ലാഹു ചില്ലറക്കാരനല്ലോ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തേക്ക് കയറി ചെല്ലാനുള്ള കവാടമാണ് എന്റെ മരുമകനായ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപനം നടത്തി ക്രെഡിറ്റ് കൊടുത്ത മഹാനാണ് അലി റളിയല്ലാഹു. ഉടൻ തന്നെ പറഞ്ഞതെന്നറിയോ? കയ്യങ്ങ് കെട്ടിയിട്ട് പറഞ്ഞു, പ്ലേറ്റിന്റെ ഭാഗത്തേക്ക് അങ്ങ് നോക്കിയിട്ട് പറഞ്ഞു, നല്ല അമ്മോശം കാക്കയാണ് എനിക്ക് കിട്ടിയത്, നല്ല ഭാര്യയാണ് എനിക്ക് കിട്ടിയത്. കാരണം എന്തറിയോ? കാരണം ഞാനാണെങ്കിലോ ഈത്തപ്പഴം കഴിച്ചിട്ട് കുരുവെങ്കിലും ബാക്കി വെച്ചിരിക്കാണ്. ഈ പറയപ്പെട്ട രണ്ടുപേരും ഈത്തപ്പഴം മാത്രമല്ല കുരും കൂടി അങ്ങ് തിന്നു തീർച്ചിരിക്കാണ്. കാരണം നേരത്തെ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, ഇപ്പൊ കുരു കാണുന്നില്ല. അപ്പൊ പിന്നെ കുരു തിന്നാനല്ലേ വഴി?
സുബ്ഹാനല്ലാഹ് ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അവിടുന്ന് ഭാര്യ തമാശ പറഞ്ഞപ്പോ ഭർത്താവ് അങ്ങ് തമാശ പറഞ്ഞു. ഭർത്താവ് തമാശ പറയുമ്പോ ഭാര്യ ഇങ്ങോട്ട് തമാശ പറഞ്ഞു. ഭാര്യ ഭർത്തൃ ജീവിതം എന്നത് അങ്ങനെയാണല്ലോ, പരസ്പരം തമാശ പറയേണ്ട ജീവിതമല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഭാര്യമാരായ സ്ത്രീകൾ, ഭർത്താക്കന്മാര് നിങ്ങളോട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരിക്കലും ഭാര്യമാരോ ഭർത്താക്കന്മാരോട് ചൊടിക്കരുതേ. ഓ പുരുഷന്മാരെ, നിങ്ങളെ ഭാര്യമാര് നിങ്ങളോട് ഇങ്ങോട്ട് തമാശ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവരോട് ദേഷ്യം കാണിക്കരുതേ.